ഇന്ത്യക്കാർക്ക് വിസ ഇല്ലാതെ പ്രവേശിക്കാൻ കഴിയുന്ന ഒരേ ഒരു യൂറോപ്യൻ രാജ്യമായിരുന്നു സെർബിയ. എന്നാൽ 2022 വർഷാവസാനത്തോടു കൂടി ഈ നിയമം സെർബിയൻ ഗവൺമെൻറ് നിർത്തിവെച്ചു. 2023 ജാനുവരി മുതൽ ഏതൊരു ഇന്ത്യക്കാരനും സെർബിയയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും സെർബിയൻ വിസ എടുത്തിരിക്കണം. എങ്ങനെ നമുക്ക് ഒരു സെർബിയൻ ടൂറിസ്റ്റ് വിസക്ക് അപ്ലൈ ചെയ്യാം? ഇത് എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? എത്രയാണ് വിസ ചാർജ്? എത്ര സമയമെടുക്കും വിസ കിട്ടാൻ? എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതേവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. സെർബിയൻ വിസ പ്രധാനമായിട്ട് രണ്ട് ടൈപ്പിലുണ്ട്, വിസ സി, വിസ ഡി. വിസ സി എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് സ്റ്റേ വിസയാണ്, അത് നമുക്ക് 90 ദിവസത്തേക്കാണ് കിട്ടുക. വിസ ഡി എന്ന് പറയുന്നത് ഒരു ലോങ് സ്റ്റേ വിസയാണ്, അത് 90 ദിവസം മുതൽ 180 ദിവസം വരെയാണ് ആ വിസ. അതായത് 6 മാസത്തേക്കുള്ള വിസയാണ്. നമ്മളൊരു ആ രാജ്യം കാണാൻ വേണ്ടിയിട്ട് ഒരു ടൂറിസ്റ്റായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് വിസ സിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നില്ല, വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഡോക്യുമെൻസുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഈ ഡോക്യുമെൻസുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പോൾ എവിടെ അപ്പോയിൻമെൻ്റ് എടുക്കും? ഇന്ത്യയിലുള്ളവർ ഡൽഹിയിലെ സെർബിയൻ എംബസിയിലാണ് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഈ ഡോക്യുമെൻസുകളായിട്ട് പോകേണ്ടത്. യു എയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അബുദാബിയിലുള്ള സെർബിയൻ കോൺസുലേറ്റിലാണ് നമ്മൾ ഈ ഡോക്യുമെൻസുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരിട്ട് സെർബിയൻ എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റിൽ നേരിട്ട് പോയിട്ട് നമ്മൾ ഈ ഡോക്യുമെൻസുകൾ സബ്മിറ്റ് ചെയ്യണം. ഈ 2023 വിസ ചേഞ്ചസിനൊക്കെ കുറിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അബുദാബി കോൺസുലേറ്റിലേക്ക് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. നമ്മുടെ മെയിൽ അഡ്രസ്സിലോട്ടേക്ക് അവർ കൺഫർമേഷൻ മെയിൽ വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മുടെ അപ്പോയിൻമെൻറ്റ് കൺഫേം ആവുള്ളൂ. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ പറയുന്ന സമയത്ത് അവിടെ കുറച്ച് ഡോക്യുമെൻസുകൾ സബ്മിറ്റ് ചെയ്യണം. ഒന്നാമതായിട്ട് വേണ്ടത് ഒരു വാലിഡ് പാസ്പോർട്ടാണ് വേണ്ടത്. ഇത് മസ്റ്റാണ്, തീർച്ചയായിട്ടും ഒരു പാസ്പോർട്ട് വേണം. അടുത്തതായിട്ട് വേണ്ടത് ഇൻവിറ്റേഷൻ ലെറ്റർ വേണം. നമ്മളവിടെ പോകുന്നത് ഒരു പ്രൈവറ്റ് വിസിറ്റിനാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ വേണം. നമ്മളൊരു ബിസിനസ് ട്രിപ്പിനാണ് പോകുന്നതെങ്കിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള അവിടെയുള്ള ഒരു കമ്പനീൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ വേണം. നമ്മളിനിപ്പോൾ ഒരു ടൂറിസ്റ്റായിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മളെ ടൂറിസ്റ്റ് വൗച്ചർ, നമ്മളവിടെ ടൂർ ബുക്ക് ചെയ്തിട്ടുള്ള വൗച്ചറോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് റിസപ്റ്റോ കയ്യിൽ വെക്കുക. അടുത്തതായിട്ട് വേണ്ടത് ഒരു കംപ്ലീറ്റ് വിസ ആപ്ലിക്കേഷൻ ഫോം. ഈ വിസ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ ഇടാം. അടുത്തതായിട്ട് വേണ്ടത് ഒരു ഫോട്ടോ, അത് 3.5x4.5 സെൻറ്റിമീറ്റർ സൈസിലുള്ള ഫോട്ടോ ആയിരിക്കണം. അടുത്തതായിട്ട് വേണ്ടത് റിട്ടേൺ ടിക്കറ്റ്. റിട്ടേൺ ടിക്കറ്റ് എന്ന് വെച്ചാൽ നമുക്ക് സെർബിയയിലേക്ക് പോകാനും നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് വരാനുമായിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്, അത് കൺഫേം ആയിരിക്കണം. അടുത്തതായിട്ട് വേണ്ടത് ഒരു ട്രാവൽ ഐറ്റിനറി. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 4-5 ദിവസത്തേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഓരോ ദിവസവും പോകാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചിട്ട് എഴുതുക. സ്ഥലങ്ങളെ കുറിച്ചിട്ട് എഴുതുക എന്ന് വെച്ചാൽ നമ്മളെ പ്ലാൻ എഴുതുക, കഥ പോലൊന്നും എഴുതൊന്നും വേണ്ട, പോയിൻ്റ് പോയിൻ്റ് ആയിട്ട് കാര്യങ്ങൾ എഴുതുക. ഇപ്പോൾ ഡേ വണ്ണിൽ നിന്ന് എഴുതുക, അന്നത്തെ ദിവസം നമ്മൾ എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യാം, അത് എഴുതുക. അങ്ങനെ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എഴുതണം. അങ്ങനെ ഡേ 5 റിട്ടേൺ, നമ്മൾ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നത് 5-ാമത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ ഡേ 5 റിട്ടേൺ ടു ഇന്ത്യ എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട, സിമ്പിളായിട്ട് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് സഫീഷ്യൻ്റ് ഫണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഒരു 3 മാസത്തെ അല്ലെങ്കിൽ ഒരു 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും കയ്യിൽ വെക്കുക. ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ നേരിട്ട് ബാങ്കിൽ പോയിട്ട് സ്റ്റാമ്പ് ചെയ്ത പേപ്പറായിരിക്കണം, അല്ലാതെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത 3 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആവരുത്. തീർച്ചയായിട്ടും ബാങ്കിൽ പോയിട്ട് സ്റ്റാമ്പ് ചെയ്ത പേപ്പർ തന്നെ കയ്യിൽ വെക്കുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് എമൗണ്ട് കാണിക്കുകയും വേണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഖാലി അക്കൗണ്ട് കാണിച്ചാൽ പ്രശ്നമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ അക്കൗണ്ടിലേക്ക് നിങ്ങൾ യാത്ര പോകുന്നതിൻ്റെ 2 ആഴ്ച മുമ്പോ 3 ആഴ്ച മുമ്പോ അല്ലെങ്കിൽ 1 മാസം മുമ്പോ ആയിട്ട് നിങ്ങൾ വലിയൊരു എമൗണ്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഇടാതിരിക്കുക. നിങ്ങൾ അങ്ങനെ വല്ല എമൗണ്ട് ഇടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ 3 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുക്കുന്നതെങ്കിൽ ഈ 3 മാസം മുമ്പ്
ഇതാ നിങ്ങളിപ്പോൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഇപ്പോൾ 1/3/2023 ഈ 1-ാം തീയതിക്ക് മുമ്പ് നിങ്ങളെ അക്കൗണ്ടിൽ അക്കൗണ്ട് ക്യാഷ് ഇട്ട് വെക്കുക. അടുത്തതായിട്ട് വേണ്ടത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസിന് അത്ര വലിയ എമൗണ്ട് ഒന്നുമില്ല. നമ്മൾ 4-5 ദിവസം ആണ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ ട്രിപ്പിൻ്റെ അത്രയും ദിവസം കവറാവുന്ന വിധത്തിൽ, ഇന്ന് 1-ാമത്തെ ദിവസമാണ് നമ്മളിവിടുന്ന് യാത്ര പുറപ്പെടുന്നത്, 5-ാമത്തെ ദിവസമാണ് തിരിച്ച് വരുന്നത് എങ്കിൽ ഈ 1-ാമത്തെ ദിവസം മുതൽ 5-ാമത്തെ ദിവസം വരെ കവറാവുന്ന വിധത്തിൽ നമ്മൾ ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുക്കുക. അടുത്തതായിട്ട് തീർച്ചയായിട്ടും ഒരു നോ ഒബ്ജക്ഷൻ ലെറ്റർ തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് വേണം. അപ്പം ഈ നോ ഒബ്ജക്ഷൻ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ ചുരുക്കി പറയാം. എന്താണെന്ന് വെച്ചാൽ, ഏത് വ്യക്തിയാണോ പോകുന്നത് ആ വ്യക്തിൻ്റെ ഫുൾ നെയിം, നമ്മളെ പാസ്പോർട്ടിൽ എങ്ങനെയാണോ പേരുള്ളത് അതേപോലെ അതിനകത്ത് പേര്, സ്പെല്ലിംഗ് ഒന്നും തെറ്റാതെ കറക്റ്റ് ആ പേര് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വ്യക്തി ഞങ്ങളുടെ കമ്പനിയിൽ ഇത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു, മന്ത്ലി സാലറി ഇത്രയാണ് അല്ലെങ്കിൽ ആനുവൽ സാലറി ഇത്രയാണെന്ന് അതിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്തിരിക്കണം. മാത്രമല്ല, ഈ വ്യക്തി യാത്ര ചെയ്യുന്നത് ഞങ്ങളുടെ അറിവോടുകൂടിയാണെന്നും ഞങ്ങൾ അനുവദിച്ച ലീവിലാണ് ഇദ്ദേഹം സെർബിയയിലേക്ക് വരുന്നതുമെന്നും ആ ലെറ്ററിൽ മെൻഷൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സിമ്പിൾ ലെറ്റർ നിങ്ങളെ കമ്പനി ലെറ്റർ പാഡിൽ സീൽ ചെയ്ത് സൈൻ ചെയ്തിട്ട്, നിങ്ങളല്ല സൈൻ ചെയ്യേണ്ടത്, നിങ്ങളെ കമ്പനീൻ്റെ ഹെഡിൻ്റെ സൈൻ വാങ്ങിയിട്ട് അത് കയ്യിൽ വെക്കുക. പിന്നെ വേണ്ടത് വിസ ഫീ. വിസ ഫീ എത്രയെന്ന് വെച്ചാൽ 60 യൂറോ ആണ് വിസക്ക് വേണ്ടി നമ്മളവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ സെർബിയൻ വിസ നമുക്കൊരു സ്റ്റിക്കർ വിസ ആയിട്ടാണ് കിട്ടുന്നത്, നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റിക്കറായിട്ട് ഒട്ടിച്ചിട്ടാണ് ഉണ്ടാവുക. സ്റ്റിക്കർ ഒട്ടിക്കുന്ന ചാർജും കൂടി ചേർത്തിട്ട് അതിന് 2 യൂറോ ആണ്. അങ്ങനെ ടോട്ടൽ 62 യൂറോ ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഇപ്പം ലേറ്റസ്റ്റ് എത്രയാണ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ് എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ യൂറോയിൽ മനസ്സിലാക്കി വെക്കുക, മൊത്തത്തിൽ 62 യൂറോ ആണ് അവിടെ കൊടുക്കേണ്ടത്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതുകൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം, നിങ്ങളിവിടെ ഇത് നേരിട്ടിട്ടാണ് ഈ ഡോക്യുമെൻസുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ട്രാവൽ ഐറ്റിനറി കൊടുക്കുന്നതിൽ ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് എഴുതിയിട്ടുണ്ടാവുമല്ലോ, ഇത് ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഈ യാത്രയെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പോകണം. എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ എംബസിയിലുള്ളവർ അല്ലെങ്കിൽ ഈ കോൺസുലേറ്റിലുള്ളവർ തീർച്ചയായിട്ടും ഈ ട്രിപ്പിനെ കുറിച്ച് ചിലപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്, ഏതൊക്കെ സ്ഥലങ്ങൾ കാണാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഐറ്റിനറിയിൽ കൊടുത്ത കാര്യങ്ങളായിരിക്കണം പറയേണ്ടത്. അല്ലാതെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് ഡൗട്ടാവും, നമ്മുടെ വിസ നിഷേധിക്കാൻ കാരണമാകും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും. ഓക്കെ, പ്രത്യേകിച്ച് ഐറ്റിനറിയിൽ എഴുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സെർബിയയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.